നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. വേനലവധി കഴിഞ്ഞ പല സ്കൂളുകളും തുറക്കുന്നതിനാൽ റോഡുകളിൽ തിരക്കേറി. ഇനിയുള്ള ദിവസങ്ങളിൽ ഗതാഗത കുരുക്ക് വർദ്ധിച്ചേക്കും. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേനലവധിക്ക് ശേഷം ഞായറാഴ്ച ക്ലാസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. വരുന്ന ആഴ്ചയോടെ മുഴുവൻ വിദേശ സ്കൂളുകളും പ്രവർത്തനം ആരംഭിക്കും. വിദ്യാർത്ഥികളെ സ്വാധീനം എല്ലാ സ്കൂളുകളും തയ്യാറായിട്ടുണ്ട്. സെപ്റ്റംബർ മധ്യത്തോടെ അറബിക് സ്കൂളുകളും തുറക്കുമെന്നാണ് സൂചന. ഇതോടെ റോഡുകളിൽ വാഹനങ്ങളുടെ എണ്ണം ഇനിയും കൂടും. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാനും തിരിച്ചെടുക്കാനും വാഹനങ്ങൾ കൂടുതൽ നിരത്തിലിറങ്ങുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണം. രാവിലെ റോഡുകളിൽ വലിയ തിരക്കിന് ഇത് ഇടയാക്കാറുണ്ട്. ഈ സീസണിലെ വേനൽക്കാല യാത്രാ പദ്ധതികൾ വളരെ വിജയകരമായിരുന്നുവെന്ന് ഡി ജി സി എ പ്രഖ്യാപിച്ചു. 4 ദശലക്ഷത്തിലധികം യാത്രക്കാർക്ക് ഈ സേവനം ഉപയോഗപ്പെടുത്തി. കോവിഡ് പ്രതിരോധ നടപടികൾ പിൻവലിച്ച ശേഷം ഈ വർഷം വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായി ഡി ജി സി എ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഷാലിഹ് അൽ ഫദാഹി പറഞ്ഞു. ദുബായ്, കെയ്റോ, ജിദ്ദ, ഇസ്താംബുൾ എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ പേർ പോയത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം കോവിഡ് മഹാമാരിക്ക് ശേഷം 2020 അനുഭവിച്ച അസ്ഥിരത ഈ സീസണിൽ വിജയകരമായി മറികടന്നതായും അദ്ദേഹം പറഞ്ഞു. യാത്രക്കാർക്കുള്ള സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നതിനും എല്ലാ യാത്രക്കാർക്കും ഗുണനിലവാരമുള്ള സേവനങ്ങൾ നൽകുന്നതിനുമുള്ള പ്രതിബദ്ധത തുടരുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ആഭ്യന്തര മന്ത്രാലയം സാൽമിയ പ്രദേശത്തെ സുരക്ഷാ ക്യാമ്പയിൻ ഇന്നു മുതൽ പുനരാരംഭിച്ചു. നിയമലംഘകരെയും നിയമവിരുദ്ധരെയും പിടികൂടുന്നതിന് പ്രദേശത്തിലെ പ്രധാന കവാടങ്ങളിലും പുറത്തുകടക്കലും തടയാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചു. ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലെഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ ബർജാസ, ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ ഫാം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ജമാൽ അൽ ഷെയ്ഖ്, പൊതു സുരക്ഷാ ഫാം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുള്ള റജീബ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. നിരവധി പേർ അറസ്റ്റിലായിട്ടുണ്ട്. സ്ട്രീറ്റുകൾക്കും റോഡുകൾക്കും പേര് നൽകുന്ന നിർത്താനും അവയ്ക്ക് നമ്പർ ചെയ്യുന്ന രീതിയിലേക്ക് മാറാനും തീരുമാനിച്ച മന്ത്രിസഭ. കുവൈറ്റ് ഭരണാധികാരികളെയും സഹോദര സൗഹൃദ രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെയും പേരുകൾ ഒഴികെ രാജ്യത്തെ തെരുവുകളും റോഡുകളും പേരിടുന്നത് നിർത്തി എല്ലാ തെരുവുകൾക്കും റോഡുകൾക്കും നമ്പറിടാൻ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ നവാബ് ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണാധികാരിയുടെ പേരുകളല്ലാതെ തെരുവുകൾക്കും റോഡുകൾക്കും പേരിടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ മുനിസിപ്പാലിറ്റി മന്ത്രിയെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. മുമ്പ് പേരിട്ട തെരുവുകൾക്കും റോഡുകൾക്കും ഈ തീരുമാനം ബാധകമല്ല. പുതിയ റോഡുകൾക്കും തെരുവുകൾക്കും പുതിയ തീരുമാനം നടപ്പിലാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ബസാലി റോഡ് 5 ദിവസത്തേക്ക് ഭാഗികമായി അടച്ചിടുമെന്ന് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഇന്നു മുതൽ 5 ദിവസത്തേക്കാണ് റോഡ് അടച്ചിടുക. റോഡിലെ ഇരുഭാഗങ്ങളിൽ നിന്നുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. വെളുപ്പിന് 1 മണി മുതൽ പുലർച്ചെ 5 മണി വരെയാണ് നിയന്ത്രണം. ഈ സമയങ്ങളിൽ ഇതുവഴി പോകുന്നവർ ദിശാസൂചനകൾ ശ്രദ്ധിച്ച് സമാന്തര വഴി തിരഞ്ഞെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തിന്റെ വികലമായ ജനസംഖ്യാ ഘടന പരിഹരിക്കുന്നതിനായി ശ്രമങ്ങളുടെ ഭാഗമായി നിയമലംഘകർക്കെതിരെയുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കി കുവൈറ്റ്. പ്രവാസികൾ വരുത്തുന്ന 7 നിയമലംഘകർക്ക് ഉടൻ തന്നെ നാടുകടത്താനാണ് തീരുമാനം. ടാക്സി നിരക്കുകളുടെ കാര്യത്തിൽ ഗുരുതരമായ ട്രാഫിക് ലംഘനങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈവറുടെ പെർമിറ്റ് പിൻവലിക്കുകയും നാടുകടത്താനും നിർദ്ദേശിക്കുന്നതാണ് വ്യവസ്ഥ. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാതെ വാഹനമോടിക്കുന്ന ഏതൊരു പ്രവാസിയും ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് വഴി നേരിട്ട് നാടുകടത്തും. പരിസ്ഥിതി നിയമലംഘനങ്ങൾ, പ്രത്യേകിച്ച് ലൈസൻസ് ഇല്ലാതെ കുവൈറ്റ് ബേസിൽ മത്സ്യബന്ധനം നടത്തിയാലും നാടുകടത്തും. നിർമ്മാണത്തിന്റെ ഭാഗമായി മാലിന്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലാതെ ഉപേക്ഷിച്ചാലും നാടുകടത്തൽ നടപടി നേരിടേണ്ടി വരും. റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ഉൾപ്പെടെ പാലിക്കാത്ത വ്യവസ്ഥകളിലും പ്രവാസികൾ നാടുകടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 29 വ്യാഴാഴ്ച നടക്കുന്നതിനാൽ അതേ ദിവസം സർക്കാർ സ്ഥാപനങ്ങൾക്കും ക്യാബിനറ്റ് അവധി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അൽ സബയുടെ നേതൃത്വത്തിൽ 2022 ഓഗസ്റ്റ് 29 തിങ്കളാഴ്ച രാവിലെ സെയ്ഫ് പാലത്തിൽ മന്ത്രിസഭയുടെ പ്രതിരോധ യോഗത്തിലാണ് തീരുമാനം. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 24 കാരറ്റ് 17 കെ ഡി 350 ബിൽസും 22 കാരറ്റ് 16 കെ ഡി 800 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 കെ ഡിക്ക് 255 രൂപ 75 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.